പാർട്ട് ത്രീയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഈ ഡെഫിനിഷൻ നോക്കാം. എന്താ പറയുന്നത്? ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ സെറ്റ് ടു ബി ലീനിയർ ഇഫ് ഇറ്റ് ക്യാൻ ബി റിട്ടേൺ വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ്. ഇനി ഇവിടെ നോക്കാം, എലോങ് x ആണെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇനി എലോങ് y ആണെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന ഇന്റഗ്രൽ പി ഓഫ് y ഡി വൈ ആണ്. ഇനി ഇതിന്റെ ജനറൽ സൊല്യൂഷൻ, എലോങ് x ആക്സിസ് ആണെങ്കിൽ y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി. ഇനി ജനറൽ സൊല്യൂഷൻ, എലോങ് y ആക്സിസ് ആണെങ്കിൽ x ഇൻറ്റു ഇന്റഗ്രൽ ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഓഫ് വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി വൈ പ്ലസ് സി ആണ്. അപ്പോൾ എന്താണ് ഇവിടെ എലോങ് എക്സ് ആണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് സി. ഇനി എലോങ് വൈ ആണെങ്കിൽ എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഓഫ് വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി വൈ പ്ലസ് സി. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ എലോങ് വൈ ആണെങ്കിൽ എന്താണ് ഇ റേസ് ടു ഇന്റഗ്രൽ പി ഓഫ് വൈ ഡി വൈ ആണ്. ഇനി എലോങ് എക്സ് ആണെങ്കിൽ എന്താണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇതിന് ബേസിട്ടുള്ള പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ഡാഷ് മൈനസ് വൈ ഈക്വൽ ടു ഇ റേസ് ടു ടു എക്സ്. ഇപ്പൊ തന്ന ഇക്വേഷൻ എന്താണ്? വൈ ഡാഷ് മൈനസ് വൈ ഈക്വൽ ടു ഇ റേസ് ടു ടു എക്സ് ആണ്. നമുക്കറിയാം വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ് ആണ് അല്ലെ. അപ്പൊ പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ അല്ലെ വൈന്റെ കോഫിഷ്യന്റ്, ഇവിടെ വൈന്റെ കോഫിഷ്യന്റ് ഇവിടെ മൈനസ് വൺ ആണ്. ഇനി ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു വരുന്നത് ഇവിടെ ഇ റേസ് ടു ടു എക്സ് അല്ലെ. ഇവിടെ പി ഓഫ് എക്സ് അല്ലെങ്കിൽ വരുന്നത് എക്സ് ടേമുകളാണ്. അപ്പൊ ഇത് എലോങ് എക്സ് ആക്സിസ് ആണ്. എന്താവും ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു e raised to p of x dx ആണ്. ഇവിടെ p of x ന്റെ വാല്യൂ എന്താണ്? മൈനസ് വൺ ഡി എക്സ് ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? e raised to മൈനസ് എക്സ് കിട്ടും. ഇനി ഞാൻ അടുത്തതാണ് ഇത് ജനറൽ സൊല്യൂഷൻ ആണ് അല്ലെ. ജനറൽ സൊല്യൂഷൻ ഈസ് എന്താണ്? y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി. ഇനി വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. ഇന്റഗ്രൽ ഈ ആർ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇ റേസ് ടു ടു എക്സ് ആണ്. ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് പ്ലസ് സി ആണ്. ഈക്വൽ ടു അല്ലെ, രണ്ട് ആഡ് ചെയ്യാം. ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ പ്ലസ് ബി ആണ്. അപ്പൊ എന്താവും ഇന്റഗ്രൽ ഇ റേസ് ടു ടു എക്സ് മൈനസ് എക്സ് ഡി എക്സ് പ്ലസ് സി ഈക്വൽ ടു അല്ലെ 2x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ആയി ഡി എക്സ് പ്ലസ് സി. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എന്താണ്? വൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഈക്വൽ ടു അല്ലെ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് എന്താ വരിക? ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു എക്സ് പ്ലസ് സി ആണ്. ഇനി വൈ ഈക്വൽ ടു മറ്റേ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകും എന്താവും അല്ലെ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് സി ഈക്വൾ ടു അല്ലെ മറ്റേ ഇ റേസ് ടു എക്സ് മറ്റുള്ള ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് സി ഇൻറ്റു ഇ റേസ് ടു എക്സ്. അപ്പോൾ വൈ ഈക്വൽ ടു ഇവിടെ രണ്ട് ആഡ് ചെയ്യുമ്പോൾ ഇ റേസ് ടു ടു എക്സ് പ്ലസ് സി ഇൻറ്റു ഇ റേസ് ടു എക്സ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സോൾവ് ദി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ഡാഷ് പ്ലസ് വൈ ടാൻ എക്സ് ഈക്വൽ ടു കോസ് ക്യൂബ് എക്സ് അല്ലെ. തന്ന ഇക്വേഷൻ എന്താണ്? വൈ ഡാഷ് പ്ലസ് വൈ ടാൻ എക്സ് ഈക്വൽ ടു കോസ് ക്യൂബ് എക്സ് അല്ലെ. നമുക്ക് ഇക്വേഷൻ ഫോർമാറ്റ് അറിയാം, വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ് ആണ് അല്ലെ. വൈന്റെ കോഫിഷ്യന്റ് ആണ് പി ഓഫ് എക്സ്. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും? ടാൻ എക്സ് വരും. ഇനി ആർ ഓഫ് എക്സ് എന്താ വരിക അല്ലെ? കോസ് ക്യൂബ് എക്സ് ആണ്. ഇനി ഇവിടെ എലോങ് എക്സ് ആണ്. അപ്പൊ എന്താവും ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇ റേസ് ടു ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ആണ് ഈക്വൽ ടു ഇ റേസ് ടു അല്ലെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ്, ടാൻ എക്സ് ഡി എക്സ്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുക, ടാൻ എക്സിന് ഇന്റഗ്രേറ്റ് ഉണ്ടാവും ലോഗ് സീക് എക്സ് ആണ് വരുന്നത് അല്ലെ. നമുക്കറിയാം റിസൾട്ട് ഉണ്ട് ഇ റേസ് ടു ലോഗ് സെഡ് ആണെങ്കിൽ സെഡ് ആണ്. അപ്പൊ എന്താവും ഇവിടെ സീക് എക്സ് വരും. ഇനി ഇപ്പൊ എന്താവും ജനറൽ സൊല്യൂഷൻ എന്താ വരിക? വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഓഫ് എക്സ് ഇൻറ്റു
ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി ആണ്. ഇനി വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എത്ര എവിടെ കിട്ടിയിങ്ങനെ സീക്ക് എക്സ്. അപ്പൊ സീക്ക് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ക്യൂബ് എക്സ് ആണ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ സീക്ക് എക്സ് ഡി എക്സ് പ്ലസ് സി അല്ലെ. ഇനി ഇവിടെ നോക്കുക കോസ് ക്യൂബ് അല്ലെ, കോസ് ക്യൂബ് എക്സ് അതിനെങ്ങനെ മാറ്റിയതാ, കോസ് എക്സ് ഓൾ ക്യൂബ് ആക്കി മാറ്റിയതാ. ഇനി സീക്ക് എക്സ് എങ്ങനെ മാറ്റിയതാ, വൺ ബൈ കോസ് എക്സ് ആക്കി മാറ്റിയതാ. അങ്ങനെ മാറ്റിയപ്പോ എന്ത് വരും, വൈ ഇൻറ്റു സീക്ക് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ കോസ് എക്സ് ഓൾ ക്യൂബ് ഇൻറ്റു സീക്ക് എക്സിനെ വൺ ബൈ കോസ് എക്സ് ഡി എക്സ് പ്ലസ് സി. അപ്പൊ ഒരു കോസും ഒരു വെട്ടിപ്പോയി, അപ്പൊ എന്താവും കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് സി അല്ലെ. കോസ് സ്ക്വയർ എങ്ങനെ മാറ്റിയതാ, കോസ് സ്ക്വയർ എക്സിനെ വൺ പ്ലസ് കോസ് ടു എക്സ് ബൈ ടുയിലേക്ക് മാറ്റാം. അപ്പൊ ഇന്റഗ്രൽ വൺ പ്ലസ് കോസ് ടു എക്സ് ബൈ ടു ഡി എക്സ് പ്ലസ് സി അല്ലെ. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യാം, അപ്പൊ എന്താ വൺ ബൈ ടു ഔട്ട് സൈഡ് എടുത്തു, അപ്പൊ എന്താ ഇന്റഗ്രൽ വൺ പ്ലസ് കോസ് ടു എക്സ് ഡി എക്സ് പ്ലസ് സി ആണ്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഫസ്റ്റ് എക്സ് കോസിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും സൈൻ ടു എക്സ് ആണ്, ഇതിന് വരും വൈ ടു അല്ലെ. ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് ആണെങ്കിൽ എന്താണ് സൈൻ എ എക്സ് ബൈ എ ആണ് അല്ലെ. ആ റിസൾട്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് കിട്ടി, ഇങ്ങനെ വരും ഇവിടെ പ്ലസ് സി ആയി അല്ലെ. വൺ ബൈ ടു മാറ്റുമ്പോൾ എക്സ് ബൈ ടു പ്ലസ് സൈൻ ടു എക്സ് ബൈ ടു ഇൻറ്റു ടു ഫോർ പ്ലസ് സി അല്ലെ. അപ്പോൾ വൈ ഇൻറ്റു സീക്ക് എക്സ് ഈക്വൾ ടു എന്തായി എക്സ് ബൈ ടു പ്ലസ് സൈൻ ടു എക്സ് ബൈ ഫോർ പ്ലസ് സി. അപ്പൊ ഇതാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സോൾവ് ദി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ഡാഷ് പ്ലസ് ത്രീ എക്സ് വൈ ഈക്വൽ ടു സീറോ. തന്ന ഇക്വേഷൻ എന്താണ്, വൈ ഡാഷ് പ്ലസ് ത്രീ എക്സ് വൈ ഈക്വൽ ടു സീറോ അല്ലെ. വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ് എന്ന രീതിയിലാണ്. ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ് ത്രീ എക്സ് അല്ലെ, വൈൻ്റെ കോഫിഷ്യൻ ഇവിടെ ത്രീ എക്സ് ആണ്. ഇനി ഇവിടെ ആർ ഓഫ് എക്സ് എന്താണ് സീറോ ആണ്. ഇനി ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ആണ് ഈക്വൽ ടു ഇ റേസ് ടു പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ത്രീ എക്സ് ഡി എക്സ്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും അല്ലെ, ത്രീ എക്സ് സ്ക്വയർ ബൈ ടു ആണ്. അപ്പോൾ ഇതാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി എന്താണ് ജനറൽ സൊല്യൂഷൻ, എന്താണ് വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി. ഇനി വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്, ഇ റൈസ് ടു ത്രീ എക്സ് സ്ക്വയർ ബൈ ടു ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഓഫ് എക്സിന്റെ വാല്യൂ ഇവിടെ സീറോ സീറോ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ, ഇ റൈസ് ടു ത്രീ എക്സ് സ്ക്വയർ ബൈ ടു ഡി എക്സ് പ്ലസ് സി അല്ലെ. ഇത് ടേം മൊത്തം എന്ത് വന്നു, സീറോ പ്ലസ് സി ഈക്വൽ ടു സി ആയി അല്ലെ. അപ്പൊ വൈ ഇ ഇൻറ്റു ഇ റേസ് ടു ത്രീ എക്സ് സ്ക്വയർ ബൈ ടു ഈക്വൽ ടു സി. അപ്പൊ എന്താവും വൈ ഈക്വൽ ടു എന്തായി, സിന്റെ ഇ റേസ് ടു മൈനസ് ത്രീ ബൈ ടു എക്സ് സ്ക്വയർ ആയി. അപ്പൊ ഇതാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താക്കി അല്ലെ, ഈ റേസ് ടുനെ ഈക്വൽ ടു അപ്പുറം കൊണ്ടുപോയി, അപ്പൊ മൈനസ് ആവും, മൈനസ് ത്രീ ബൈ ടു എക്സ് സ്ക്വയർ ആയി. നാലാമത്തെ ക്വസ്റ്റ്യൻ, സോൾവ് ദി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ഡാഷ് പ്ലസ് കെ വൈ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ എക്സ് അല്ലെ. അപ്പൊ തന്ന ഇക്വേഷൻ എന്താണ്, വൈ ഡാഷ് പ്ലസ് കെ വൈ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ എക്സ്. ഇവിടെ എന്താവും അല്ലെ, വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ് ആണ്. ഈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് കെ ആണ്, ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് കെ എക്സ് ആണ്. ഇനി ഇവിടെ എന്താണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ആണ് ഈക്വൽ ടു ഇ റേസ് ടു ഇന്റഗ്രൽ പി ഓഫ് എക്സ് ആണ് അവിടെ കെ ആണ് കെ ഡി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു കെ എക്സ്. ഇതാണ് നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന്. ഇനി എന്താണ് ദാർഫോർ ദ ജനറൽ സൊല്യൂഷൻ, എന്താണ് വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി ആണ്. ഈ വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് ഇ റേസ് ടു കെ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഓഫ് എക്സ് നമ്മൾ എത്ര കിട്ടി നമുക്ക്, ഇ റേസ് ടു മൈനസ് കെ എക്സ് ഇൻറ്റു ഇ റേസ് ടു കെ എക്സ് ഡി എക്സ് പ്ലസ് സി അല്ലെ. ഈ രണ്ടും ആഡ് ചെയ്യുക. അപ്പൊ എന്താ ഇന്റഗ്രൽ ഇ റേസ് ടു സീറോ ആയി അല്ലെ, കെ ഒരേ ടേം ആണ്, ഇപ്പൊ സീറോ ആയി ഡി എക്സ് പ്ലസ് സി ആയി. അപ്പൊ ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എക്സ് പ്ലസ് സി.
ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ ഇൻറ്റു ഇ റൈസ് ടു കെ എക്സ് ഈക്വൽ ടു എന്തായി എക്സ് പ്ലസ് സി അല്ലെ, വൈ ഈക്വൽ ടു എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് കെ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് സി ആയി. അപ്പൊ ഇതാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, സോൾവ് ദി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് വൈ ഡാഷ് ഈക്വൽ ടു ടു വൈ പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു ഇ റൈസ് ടു എക്സ്. തന്ന ഇക്വേഷൻ എന്താണ്, എക്സ് വൈ ഡാഷ് ഈക്വൽ ടു ടു വൈ പ്ലസ് എക്സ് ക്യൂബ് ഇ റൈസ് ടു എക്സ് ആണ്. നമ്മൾ എപ്ലൈ ചെയ്താറുള്ളത് വൈ ഡാഷ് ഈക്വൽ ടു അല്ലല്ലോ, വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ് എന്ന രീതിയിലാണ് അല്ലെ. അപ്പൊ ഈ വൈനെ ഇങ്ങോട്ട് അല്ലെ, ഇവിടെ ഒരു വൈൻ്റെ അപ്പൊ അതിന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ എന്താ, എക്സ് വൈ ഡാഷ് മൈനസ് ടു വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് ഇ റൈസ് ടു എക്സ് ആക്കി അല്ലെ. അപ്പൊ ഇവിടെ വൈ ഡാഷിന്റെ കോഫിഷ്യന്റ് വൺ ആയിരിക്കണം അല്ലെ. അപ്പൊ അതിനെ എന്ത് ചെയ്യണം, വൈ എക്സ് ഓൺ ഡിവിഷൻ ആയിരിക്കും. വൈ ഡാഷ് മൈനസ് ടു ബൈ എക്സ് വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ എക്സ് ഇ റൈസ് ടു എക്സ് അല്ലെ. എക്സ് എക്സ് വെട്ടിപ്പോയി. അപ്പൊ എന്താ, വൈ ഡാഷ് മൈനസ് ടു ബൈ എക്സ് വൈ ഈക്വൽ ടു അല്ലെ, ഒരു എക്സ് വെട്ടിയപ്പോ എക്സ് സ്ക്വയർ ഇ റൈസ് ടു എക്സ് ടി. അപ്പൊ ഇത് ഏത് ഫോർമാറ്റ് ആയി, വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ് ആയി അല്ലെ. ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് വന്നത്, മൈനസ് ടു ബൈ എക്സ് ആണ്. ആർ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ഇ റൈസ് ടു എക്സ് ആണ്. ഇന്ന് ഞാൻ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എടുക്കുക. അപ്പൊ എന്താ, ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ആണ്. പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ, മൈനസ് ടു ബൈ എക്സ്. ഇപ്പോൾ അല്ലെ മൈനസ് ടു ഔട്ട്സൈഡ് എടുത്ത് വന്നത് വൺ ബൈ എക്സ് ഡി എക്സ് ആയി ഈക്വൾ ടു ഇ റൈസ് ടു വൺ ബൈ എക്സിന് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ലോഗ് ആണ്. അപ്പൊ ലോഗ് എക്സ് ആയി. ഇതൊന്നും കൂടി മാറ്റി ഇതാണെങ്കിൽ ഇ റൈസ് ടു ലോഗ് എക്സ് റൈസ് ടു മൈനസ് ടു. കാരണം എന്താ, ലോഗ് അല്ലെ എ ഇൻറ്റു ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് ബി റൈസ് ടു എ ആണ്. അപ്പൊ ഇതിനൊന്ന് മാറ്റി പിന്നെ റിസൾട്ട് അറേ, ലോഗ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് ആണ്. അപ്പൊ എന്താ, ഈക്വൽ ടു എക്സ് റൈസ് ടു മൈനസ് ടു. ഒന്നുകൂടി മാറ്റിയതാണ് വൺ ബൈ എക്സ് സ്ക്വയർ ആയി. അപ്പൊ ഇതാണ് നമ്മൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി ഇതിന് ജനറൽ സൊല്യൂഷൻ കണ്ടെടുക്കുക. അപ്പൊ ജനറൽ സൊല്യൂഷൻ ഈസ് എന്താണ്, വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി ആണ്. വൈ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എത്രയാ, വൺ ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു അല്ലെ എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വൺ ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് സി അല്ലെ. ഇവിടുത്തെ എക്സ് സ്ക്വയർ ഇവിടുത്തെ എക്സ് സ്ക്വയർ വെട്ടിപ്പോയി, ബാക്കി ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ് പ്ലസ് സി ആണ്. ഇ റൈസ് ടു ഇന്റഗ്രേഷൻ ആണ്, ഇ റൈസ് ടു എക്സ് ആണ്, പ്ലസ് സി ആണ്. അപ്പോൾ വൈ ഇൻറ്റു വൺ ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് സി ആണ്. ഈ എക്സ് സ്ക്വയർ അങ്ങോട്ട് കൊണ്ടപ്പോൾ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് പ്ലസ് സി. അപ്പൊ ഇതാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, സോൾവ് ദി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ഡാഷ് പ്ലസ് വൈ സൈൻ എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു കോസ് എക്സ്. തന്ന ഇക്വേഷൻ ആണ് വൈ ഡാഷ് പ്ലസ് വൈ ഇൻറ്റു സൈൻ എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു കോസ് എക്സ് ആണ്. അപ്പോൾ എന്താണ്, വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ് ആണ്. ഇനി ഇവിടെ നോക്കുക, പി ഓഫ് എക്സ് പറയുമ്പോൾ ഇവിടെ എന്താ വന്നത് അല്ലെ, വൈൻ്റെ കോഫിഷ്യന്റ് ആണ് നമ്മൾ പി ഓഫ് എക്സ്. ഇവിടെ വൈൻ്റെ കോഫിഷ്യന്റ് സൈൻ എക്സ് ആണ്. ഇനി ആർ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഇ റൈസ് ടു കോസ് എക്സ് ആണ്. ഇനി ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു അല്ലെ ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ആണ് ഈക്വൽ ടു. ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ് ഡി എക്സ്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സ് ഇന്റഗ്രേഷൻ എന്താണ്, മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇട്ട് ഇനി ജനറൽ സൊല്യൂഷൻ കണ്ടെടുക്കുക. ജനറൽ സൊല്യൂഷൻ ഈസ് വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് സി ആണ്. ഇനി വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇത്ര, ഇ റൈസ് ടു മൈനസ് കോസ് എക്സ് ഈക്വൾ ടു ഇന്റഗ്രിൻ ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു കോസ് എക്സ് ആണ്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് കോസ് എക്സ് ഡി എക്സ് പ്ലസ് സി അല്ലെ. ഇത് രണ്ടും ക്യാൻസൽ. ഇപ്പോൾ ഇന്റഗ്രൽ ഇ റൈസ് ടു സീറോ ഡി എക്സ് പ്ലസ് സി, കാരണം രണ്ട് ആഡ് ചെയ്യുമ്പോൾ സീറോ ആയി പോയി. അപ്പോൾ ഇ റൈസ് സീറോ, ഇ റൈസ് സീറോ വൺ. അപ്പോൾ ഇന്റഗ്രൽ ഡി എക്സ് പ്ലസ് സി ആയി. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ വൈ ഡി റൈസ് ടു മൈനസ് കോസ് എക്സ് ഈക്വൽ ടു അല്ലെ, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് പ്ലസ് സി ആയി. അപ്പോൾ വൈ ഈക്വൽ ടു ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോ ഇ റൈസ് ടു കോസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് സി. അപ്പോൾ ഇതാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സെവൻത്ത് വൺ, സോൾവ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം വൈ ഡാഷ് പ്ലസ് ഫോർ വൈ ഈക്വൽ ടു ട്വൻറ്റി വൈ ഓഫ് സീറോ ഈക്വൽ ടു ടു. അപ്പൊ തന്ന ഇക്വേഷൻ എന്താണ്, വൈ ഡാഷ് പ്ലസ് ഫോർ വൈ ഈക്വൽ ടു ട്വൻറ്റി ആണ്.
അല്ലേ. അപ്പോൾ വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ് ആണ് അല്ലെ. അപ്പൊ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഇവിടെ എന്താണ്, ഫോർ ആണ് അല്ലെ, വൈന്റെ കോഫിഷ്യന്റ് ഫോർ ആണ്. ഇനി ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞ എന്താണ്, ഈക്വൽ ടു അവിടെ എത്ര, 20 ആണ്. ഇനി ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നാൽ ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഓഫ് എക്സ് അല്ലെ ഡി എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു പി ഓഫ് എക്സ് അവിടെ ഫോർ ഡി എക്സ് ആണ്. ഫോർ ഈസ് എ കോൺസ്റ്റന്റ്, അത് ഔട്ട് സൈഡ് എടുത്തു ഡി എക്സ് ഇന്റഗ്രേറ്റിംഗ് എന്താകും ഇ റൈസ് ടു ഫോർ എക്സ്. ഓക്കെ, ഇനി ജനറൽ സൊല്യൂഷൻ എന്താവും, വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻ ഡി എക്സ് പ്ലസ് സി ആണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ തരാം ഇ റൈസ് ടു ഫോർ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഓഫ് എക്സ് തരാം 20 ഇൻറ്റു ഇ റൈസ് ടു ഫോർ എക്സ് ഡി എക്സ് പ്ലസ് സി അല്ലെ. അപ്പൊ 20 ഇസ് എ കോൺസ്റ്റന്റ്, ദാറ്റ് ഇസ് ഔട്ട് സൈഡ് ഇന്റഗ്രൽ ഇ റൈസ് ടു ഫോർ എക്സ് ഡി എക്സ് പ്ലസ് സി. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെ. ഇന്റഗ്രൽ e റൈസ് ടു എ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, e റൈസ് ടു എ എക്സ് ബൈ എ പ്ലസ് സി ആണ് അല്ലെ. ഇവിടെ എന്താവും e റൈസ് ടു ഫോർ എക്സ് ബൈ ഫോർ വരും. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്, y ഇൻറ്റു e റൈസ് ടു ഫോർ എക്സ് ഈക്വൽ ടു അല്ലെ 20 ഇൻറ്റു e റൈസ് ടു ഫോർ എക്സ് ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് സി അല്ലെ. ക്യാൻസൽ ചെയ്ത് പോയി അപ്പൊ എന്താവും 5 ഇൻറ്റു e റൈസ് ടു ഫോർ എക്സ് പ്ലസ് സി കിട്ടി അല്ലെ. അപ്പൊ ഇതെന്താണ് വൈ ഇൻറ്റു ഇ റൈസ് ടു ഫോർ എക്സ് ആണ്. അപ്പൊ ഇനി ഇപ്പൊ ഇതാണ് നമ്മളെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യൽ കണ്ടീഷൻ എന്താണ്, വൈ ഓഫ് 0 ഈക്വൽ ടു 2 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ 0, വൈന്റെ വാല്യൂ 2. അപ്പൊ ഇക്വേഷനെ കൊടുക്കുക 2 ഇൻറ്റു ഇ റൈസ് ടു ഫോർ ഇൻറ്റു 0 ഈക്വൽ ടു 5 ഇൻറ്റു ഇ റൈസ് ടു ഫോർ ഇൻറ്റു 0 പ്ലസ് സി അല്ലെ. 2 ഇൻറ്റു ഇ റൈസ് ടു 0 ഈക്വൽ ടു 5 ഇൻറ്റു ഇ റൈസ് ടു 0 പ്ലസ് സി. ഇതെന്തായി 2 ഇൻറ്റു 1 ഈക്വൽ ടു 5 ഇൻറ്റു 1 പ്ലസ് സി അല്ലെ. ഇവിടെ എന്താകും 2 ഇൻറ്റു 1 2 ആണ്, 5 ഇൻറ്റു 1 5 ആണ് പ്ലസ് സി. ഇനി സി ഈക്വൽ ടു 2 - 5 ഈക്വൽ ടു -3. അപ്പൊ എന്ത് കിട്ടി, സിന്റെ വാല്യൂ എത്ര കിട്ടി, -3 കിട്ടി. ഇനി അത് ഇക്വേഷനിലേക്ക് കൊടുക്കുക. അപ്പൊ എന്താകും അല്ലെ, ജനറൽ സൊല്യൂഷനിലേക്ക് വൈ ഇൻറ്റു ഇ റൈസ് ടു ഫോർ എക്സ് ഈക്വൽ ടു 5 ഇൻറ്റു ഇ റൈസ് ടു 4 എക്സ്, സിന്റെ വാല്യൂ -3 ആണ്. ഇനി ഈ 4 അങ്ങോട്ട് കൊണ്ടുപോകും, വൈ ഈക്വൽ ടു എന്തായി 5 ഇൻറ്റു ഇ റൈസ് ടു 4 എക്സ് -3 ഇൻറ്റു ഇ റൈസ് ടു -4 എക്സ്. ഇനി ഇതിനെ കണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും അല്ലെ, 5 ഇൻറ്റു ഇ റൈസ് ടു 4 എക്സ് ഇൻറ്റു ഇ റൈസ് ടു -4 എക്സ് -3 ഇൻറ്റു ഇ റൈസ് ടു -4 എക്സ് അല്ലെ. അതായത് എന്തായി 5 ഇൻറ്റു ഇ റൈസ് ടു 0 -3 ഇൻറ്റു ഇ റൈസ് ടു -4 എക്സ് ഈക്വൾ ടു 5 ഇൻറ്റു 1 -3 ഇൻറ്റു ഇ റൈസ് ടു -4 എക്സ്. അപ്പോൾ വൈ ഈക്വൾ ടു എന്തായി 5 - 3 ഇൻറ്റു ഇ റൈസ് ടു -4 എക്സ്. അപ്പൊ ഇതാണ് ഇതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പർട്ടിക്കുലർ സൊല്യൂഷൻ പറയാൻ കാരണം സീന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയ ഇക്വേഷനെയാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ജനറൽ സൊല്യൂഷനകത്ത് നമ്മൾ സീന്റെ വാല്യൂ അഥവാ ആർബിട്രറി വാല്യൂസിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇതിനെ പറയുന്ന പേരാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. 8th ക്വസ്റ്റ്യൻ, സോൾവ് ദി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. വൈ ഡാഷ് പ്ലസ് 3y ഈക്വൽ ടു സൈൻ എക്സ്, വൈ ഓഫ് 5/2 ഈക്വൽ ടു 0.3. അപ്പൊ തന്ന ഇക്വേഷൻ ആണ് വൈ ഡാഷ് പ്ലസ് 3y ഈക്വൽ ടു സൈൻ എക്സ് അല്ലെ. ഇവിടെ എന്താണ് വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലെ. ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് സൈൻ എക്സ് ആണ്. ഇനി ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എടുക്കാവ, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ആണ് ഈക്വൽ ടു ഇ റൈസ് ടു പി ഓഫ് എക്സിന്റെ വാല്യൂ ഇവിടെ 3 ആണ്. ഇപ്പൊ 3 സെക്കോൺസിന്റെ അത് ഔട്ട് സൈഡ് 3 ഇൻറ്റു dx ആകുമ്പോൾ ഈക്വൽ ടു ഇ റൈസ് ടു 3x. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ, y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ അല്ലെ ആർ ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി. ഇതെന്താണ് ജനറൽ സൊല്യൂഷൻ ആണ്. ഇനി y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റൈസ് ടു 3x ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഓഫ് എക്സ് എന്നാണ് സൈൻ എക്സ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റൈസ് ടു 3x ഡി എക്സ് പ്ലസ് സി ആണ്. ഇതൊന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ, ഇന്റഗ്രൽ ഇ റൈസ് ടു 3x സൈൻ എക്സ് ഡി എക്സ് പ്ലസ് സി അല്ലെ. നമുക്കൊരു ഇക്വേഷൻ അറിയാം, ഈ സൈൻ ഫോർമുല എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതെന്താണ് വരുന്നത്, ഇന്റഗ്രൽ അല്ലെ ഇ റൈസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് ആണെങ്കിൽ ഈക്വൽ ടു ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു
എ സൈൻ ബി എക്സ് മൈനസ് ബി ഇൻറ്റു കോസ് ബി എക്സ് ആണ്. ഇതാണ് നമ്മുടെ ഈ സൈൻ ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ എ എന്ന് പറഞ്ഞ ആരാണ്? ത്രീ ആണ്. ബി എന്ന് പറഞ്ഞ ഇവിടെ എത്രയാണ്? വൺ ആണ്. ഓക്കെ, ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ എങ്ങനെ കിട്ടും? ഇപ്പൊ ലെഫ്റ്റ് സൈഡ് എന്തായി വന്നു? വൈ ഇൻറ്റു ഇ റൈസ് ടു ത്രീ എക്സ് ഈക്വൽ ടു അല്ലേ, ഇ റൈസ് ടു എന്താണ്? ത്രീ എക്സ് ബൈ ത്രീ സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു എ അല്ലേ, ത്രീ ആണ്, ത്രീ ഇൻറ്റു സൈൻ അല്ലേ ബി എക്സ് ആണ്, ബിന്റെ വൺ ആണ്. ഇപ്പൊ എക്സ് മൈനസ് ബി ആണ്, ബിന്റെ വാല്യൂ വൺ. അപ്പൊ കോസ് എക്സ് പ്ലസ് സി അല്ലേ ഈക്വൽ ടു e raised to 3x by 3 square 9 1 ഇവിടെ എന്താവും? 3 sin x minus cos x plus c ആണ്. അപ്പൊ equal to e raised to 3x by 10 into 3 into sin x minus cos x plus c t. ഇവിടെ നോക്കുക, ഇവിടെ എന്താണ്? വൈ ഇൻറ്റു ഇ റൈസ് ടു ത്രീ എക്സ് ആണ്. അപ്പൊ ഇതാണ് നമ്മളെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ സീന്റെ വാല്യൂ കണ്ടെത്താൻ പറയുന്നത്. അപ്പൊ വൈ ഓഫ് എന്താണ്? പൈ ബൈ ടു ഈക്വൽ ടു 0.3 ആണ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് പൈ ബൈ ടുവും അല്ലെ വൈന്റെ സ്ഥാനത്ത് 0.3. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വൈന്റെ സ്ഥാനത്ത് 0.3 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എന്താണ് അല്ലെ പൈ ബൈ ടു. അപ്പോ ഇ റൈസ് ടു 3 ഇൻറ്റു പൈ ബൈ ടു ഇനി ഈക്വൽ ടു എന്താണ്? ഇ റൈസ് ടു 3 ഇൻറ്റു പൈ ബൈ ടു ബൈ 10 ഇനി 3 ഇൻറ്റു സൈൻ പൈ ബൈ ടു മൈനസ് കോസ് പൈ ബൈ ടു പ്ലസ് സി ആണ്. ഇനി 0.3 ഇൻറ്റു ഇ റേസ് ടു 3 പൈ ബൈ ടു ഈക്വൽ ടു ഇ റേസ് ടു 3 പൈ ബൈ ടു ബൈ 10 അല്ലേ. ഇതിൻ്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് 1 മൈനസ് ഇതിന്റെ വാല്യൂ കോസ് 90 ദാറ്റ് ഈസ് 0 പ്ലസ് സി അല്ലേ. അപ്പൊ 0.3 ഇൻറ്റു ഇ റൈസ് ടു 3 പൈ ബൈ ടു ഈക്വൽ ടു ഇ റൈസ് ടു 3 പൈ ബൈ ടു ബൈ 2 ബൈ 10 ഇൻറ്റു 3 പ്ലസ് സി. ഇനി വെറും സി ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനി സീനെ ഇവിടെ നിർത്തി ബാക്കി ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. സി ഈക്വൽ ടു 0.3 ഇൻറ്റു ഇ റേസ് ടു 3 പൈ ബൈ 2 മൈനസ് 3 ബൈ 10 ഇ റേസ് ടു 3 പൈ ബൈ 2 ആണ് അല്ലേ. 3 ബൈ 10 0.3 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈക്വൽ ടു 0.3 ഇൻറ്റു ഇ റേസ് ടു 3 പൈ ബൈ 2 മൈനസ് 0.3 ഇ റേസ് ടു 3 പൈ ബൈ 2. അപ്പോൾ വാല്യൂ എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോൾ എന്തായി ജനറൽ സൊല്യൂഷൻ? എന്താ നമുക്ക് എഴുതിയത്? വൈ ഇൻറ്റു ഇ റേസ് ടു 3x ഈക്വൽ ടു എന്താണ്? ഇ റേസ് ടു 3x ബൈ 10 ഇൻറ്റു 3 സൈൻ എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് സി ആണ് അല്ലേ. ഇവിടെ സീന്റെ വാല്യൂ എത്രയാണ്? 0. അപ്പോൾ വൈ ഇൻറ്റു ഇ റേസ് ടു 3x ഈക്വൽ ടു ഇ റേസ് ടു 3x ബൈ 10 ഇൻറ്റു 3 ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് 0 അല്ലേ. അപ്പോൾ വൈ ഇൻറ്റു ഇ റേസ് ടു 3x ഈക്വൽ ടു ഇ റേസ് ടു 3x ബൈ 10 ഇൻറ്റു 3 സൈൻ എക്സ് മൈനസ് കോസ് എക്സ് അല്ലേ. ഇവിടെ നോക്കുക, ഇവിടെ ഇ റേസ് ടു എക്സ് ഉണ്ട്, ഇവിടെ ഇ റേസ് ടു ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്താ? വൈ ഈക്വൽ ടു 1/10 ഇൻറ്റു 3 ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് 3x. ഇനി 1/10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 3/10 സൈൻ 3x മൈനസ് 1/10 കോസ് എക്സ് വരും അല്ലേ. ഈ 3/10 ആണ് 0.3, 1/10 ആണ് 0.1. അപ്പൊ എന്താ? വൈ ഈക്വൽ ടു 0.3 സൈൻ എക്സ് മൈനസ് 0.1 കോസ് 3x. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക.